നമസ്കാരം. പ്രധാനപ്പെട്ട ആറ് ക്രിമിനൽ കേസുകളിൽ ജാമ്യമില്ലാ വാറണ്ട് നേരിടുന്ന വ്യക്തിയാണ് സോളാർ തട്ടിപ്പ് കേസിലെ പരാതിക്കാരി. അങ്ങനെയുള്ള വ്യക്തി എങ്ങനെ സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി നൽകി എന്നതാണ് ഇപ്പോൾ വിവാദമാവുന്നത്. സോളാർ തട്ടിപ്പ് കേസ് ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ പരാതിക്കാരിക്കെതിരെയുള്ള അന്വേഷണങ്ങളിൽ പോലീസ് മെല്ലെപ്പോക്ക് തുടരുന്നതിനിടയിലാണ് പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. ഇത്തരമൊരു വ്യക്തി എങ്ങനെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് അതീവ സുരക്ഷയുള്ള സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിയെന്നതും ദുരൂഹമാണ്. വ്യാജ നിയമന ഉത്തരവും പണം കൊടുത്തതിന്റെ രേഖകളുമായി രണ്ടുപേരാണ് നെയ്യാറ്റിങ്കര പോലീസിന് കഴിഞ്ഞ മാസം പരാതി നൽകിയത്. ഈ തട്ടിപ്പ് സംഘം 20-ലേറെ യുവാക്കളിൽ നിന്ന് പണം തട്ടിയതായാണ് പോലീസിന് ലഭിച്ച വിവരം. ലക്ഷങ്ങൾ തട്ടിയതിന്റെ മൊഴിപ്പകർപ്പ് പുറത്തായിട്ടും കോർപ്പറേഷന്റെ പേരിലുള്ള വ്യാജ നിയമന ഉത്തരവും രണ്ടാം പ്രതി സരിതയുടെ ശബ്ദരേഖയും ലഭിച്ചിട്ടും പോലീസിന് അനക്കമില്ല. ഇത് ഉന്നത സമ്മർദ്ദത്തെ തുടർന്നാണെന്നാണ് ആരോപണം. ബിവറേജസ് കോർപ്പറേഷനിലും KTDCയിലും ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ വാങ്ങിയ ശേഷം വ്യാജ നിയമന ഉത്തരവുകൾ നൽകിയ കേസിൽ സോളാർ കേസിലെ പരാതിക്കാരിക്കെതിരെ ജാമ്യമില്ലാ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും പോലീസ് ഒളിച്ചു കളിക്കുകയാണ്. സോളാർ കേസിലെ പരാതിക്കാരിയെ കൂടാതെ CPI നേതാവും കുന്നത്തുകാൽ പഞ്ചായത്തിലെ പാലിയോട് വാർഡിൽ സ്ഥാനാർത്ഥിയുമായിരുന്ന T. രതീഷ്, തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ഷാജു പാലിയോട് എന്നിവരാണ് മറ്റു പ്രതികൾ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 420, 465, 468, 471, 34 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കുറഞ്ഞത് 7 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. 11,49,000 രൂപ പ്രതികൾ വാങ്ങി ജോലി നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയും സർക്കാർ ഉത്തരവുകൾ വ്യാജമായി നിർമ്മിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. തട്ടിപ്പിൽ കുരുങ്ങിയ 20-ലേറെ പേരും ഭൂരിഭാഗവും DYFI പ്രവർത്തകരാണ്. രാഷ്ട്രീയ സമ്മർദ്ദം ഉള്ളതിനാൽ പലരും പരാതിപ്പെടാൻ തയ്യാറായിട്ടില്ല. ബിവറേജസ് കോർപ്പറേഷന്റെ പേരിൽ നടത്തിയ ജോലി തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് എക്സൈസ് വകുപ്പിന് ബിവറേജസ് കോർപ്പറേഷൻ മുൻ MD G. സ്പർജൻ കുമാർ പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. ഇത്ര ഗുരുതരമായ കേസിൽ വകുപ്പുകൾ ചുമത്തി പോലീസ് അന്വേഷണം നേരിടുന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി പരാതി നൽകിയെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്കെതിരായുള്ള പരാതി സ്വീകരിച്ച് സത്വര നടപടിയെടുക്കാൻ താൽപര്യം കാട്ടിയ സർക്കാർ എന്തുകൊണ്ടാണ് തൊഴിൽ തട്ടിപ്പിൽ ഇരയായ 100 കണക്കിന് DYFI പ്രവർത്തകരായ യുവാക്കളുടെ പരാതിയിലെ മുഖ്യപ്രതിയായ സരിതാ നായരെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. ഈ കേസിന് പുറമെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തട്ടിപ്പ് കേസുകളിൽ ജാമ്യം റദ്ദു ചെയ്ത് സരിതയ്ക്കെതിരെ വിവിധ കോടതികൾ വാറണ്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം സോളാർ കേസ് CBIക്ക് വിട്ടത് CPMും BJPയുമായുള്ള രഹസ്യധാരണയുടെ ഭാഗമെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്ത് വന്നിരുന്നു. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കാമെന്ന് കരുതേണ്ട, ഈ പരിപ്പ് കേരളത്തിൽ വേകില്ല, ഒരു അന്വേഷണത്തെയും പേടിയില്ലെന്നും UDF ഒറ്റക്കെട്ടായി കേസിനെ നേരിടുമെന്നും ചെന്നിത്തല പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സോളാർ കേസ് കുത്തിപ്പോക്കുന്നത് തെരഞ്ഞെടുപ്പ് നേട്ടം ലക്ഷ്യമിട്ടാണെങ്കിൽ തീരുമാനം തെറ്റിപ്പോയി. രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണിത്. ജനങ്ങൾ വിഡ്ഢികളാണെന്ന് LDF കരുതണ്ടെന്നും ചെന്നിത്തല ഓർമ്മിപ്പിച്ചു. ജനങ്ങൾക്ക് എല്ലാം അറിയാം. CBIയോട് ഇതുവരെ ഇല്ലാത്ത പ്രേമം ഇപ്പോൾ എവിടെ നിന്ന് വന്നു? ഏതെല്ലാം കേസിൽ സർക്കാർ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്? ഇരകൾ നേരിട്ട് അന്വേഷണം ആവശ്യപ്പെട്ട കേസുകളിലും ഇരകളുടെ കുടുംബങ്ങളും ആവശ്യപ്പെട്ടിട്ടും അതൊന്നും CBIക്ക് വിട്ടിട്ടില്ല. പെരിയാർ കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതി വരെ പോയവരാണ് അപ്പോൾ തെളിവൊന്നും ഇല്ലാത്ത ഈ കേസ് CBIക്ക് വിടുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഈ നീക്കത്തെ രാഷ്ട്രീയമായി നേരിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, നവകേരള ന്യൂസ്.